KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താ വിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തലശ്ശേരി നഗരത്തെ പാൽക്കടലാക്കി 10,000 ITM അംഗങ്ങൾ പങ്കെടുത്ത SSF സംസ്ഥാന റാലി. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് കേരളം കർണാടക സംസ്ഥാനങ്ങളിൽ 13 മദ്രസകൾക്ക് കൂടി അംഗീകാരം. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി KMIC മീലാദി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. മീലാദി ക്യാമ്പയിൻ റബി ലെവൽ 28 വരെ. എലൈവ് അന്താരാഷ്ട്ര നബി ക്യാമ്പയിൻ ആദ്യമായി ഇന്ത്യയിലേക്ക്. ഡീസൽ വില വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ ബസ് ചാർജ് കൂട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ്. 100 KSRTC ബസ്സുകൾ പിൻവലിക്കും. മണിപ്പാൽ ആശുപത്രിയിൽ കഴിയുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മാദിനിയുടെ ആരോഗ്യനില തൃപ്തികരം. നാളെ സൗഖ്യ ആശുപത്രിയിലേക്ക് മാറ്റും. 53rd സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മലപ്പുറത്ത് സമാപനം. 7th കോഴിക്കോട് കലാകിരീടത്തിൽ മുത്തമിട്ടു. സ്വഭാവ ദൂഷ്യക്കാരായ പോലീസുകാരുടെ തൊപ്പിതെറിച്ചു. സ്ത്രീപീഡനമടക്കം കേസുകളിൽപ്പെട്ടവരെ പിരിച്ചുവിടാൻ പോലീസ് ഉന്നതതല സമിതി ശുപാർശ. രാഹുൽഗാന്ധി കോൺഗ്രസ് വൈസ് പ്രസിഡന്റായി നിയമിതനായി. തീരുമാനം ജയ്പൂരിൽ ചേർന്ന വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ. വാർത്തകൾ വിശദമായി. ഡീസൽ വില വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ ബസ് ചാർജ് കൂട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. വൻകിട ഡീസൽ ഉപഭോക്താക്കൾക്കുള്ള ഇളവ് എടുത്തുകളഞ്ഞതുമൂലം KSRTCക്ക് ബാധ്യത ഇരട്ടിയായിരിക്കുകയാണ്. നഷ്ടം കുറയ്ക്കാൻ 100 ബസ്സുകൾ താൽക്കാലികമായി പിൻവലിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വൻകിട ഡീസൽ ഉപഭോക്താക്കൾക്കുള്ള ഇളവ് നീക്കിയതുമൂലം KSRTCക്ക് പ്രതിമാസം 15 രൂപയുടെ ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലുള്ള 60 നഷ്ടത്തിന് പുറമെയാണിത്. ഏതായാലും സാമ്പത്തിക നഷ്ടം നികത്താൻ നിരക്കു വർധന പരിഹാരമാകില്ല. ഫെയർ കൂട്ടിടീനും പരിമിതികളും വേണം എന്ന് മാത്രമല്ല വേറൊരു ഡിസ്അഡ്വാൻറ്റേജ്, ഇതിന്റെ പേരിൽ ഫെയർ കൂട്ടാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല, അത് ഞാൻ ക്ലിയർ ആക്കി പറയാം. നഷ്ടം കുറക്കുന്നതിനായി ഏതാനും ബസ്സുകൾ പിൻവലിക്കും. മകരവിളക്കുകാലത്ത് പമ്പയിലേക്ക് സർവീസ് നടത്തിയവയിൽ മെയിൻ്റനൻസ് വേണ്ടവയും MLA മറ്റും ശുപാർശ പ്രകാരം ആരംഭിച്ച സർവീസുകളുമാണ് താൽക്കാലികമായി നിർത്തുന്നത്. വൻകിട ഡീസൽ ഉപഭോക്താക്കൾക്കുള്ള ഇളവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. ഏതായാലും കേന്ദ്രത്തിന്റെ നയത്തോട് യോജിപ്പില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ദീർഘദൂര സർവീസിനായി ഉപയോഗിക്കുന്ന വോൾവോ AC ലോ ഫ്ലോർ ബസ്സുകൾ ലാഭത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. മണിപ്പാൽ ആശുപത്രിയിൽ കഴിയുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മാദനിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മാദനിക്ക് എന്തോ അപകടം സംഭവിച്ചു എന്ന മട്ടിൽ നടക്കുന്ന പ്രചാരണത്തിൽ കഴമ്പില്ലെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി. അസ്വാഭാവികമായി ഒന്നുമില്ലെന്നും മദനിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും ആശുപത്രി വൃത്തങ്ങളും PDP ഭാരവാഹികളും അറിയിച്ചു. നാളെ ഉച്ചയോടെ മദനിയെ മണിപ്പാൽ ആശുപത്രിയിൽ നിന്ന് സൌഖ്യ ആശുപത്രിയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും ഡോക്ടർ ഐസക് മത്തായി പറഞ്ഞു. 53rd സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മലപ്പുറത്ത് തിരശ്ശീല വീണു. സ്വർണക്കപ്പിൽ വീണ്ടും കോഴിക്കോട് മുത്തമിട്ടു. ഇത് 7th കോഴിക്കോട് കലാകിരീടം ചൂടുന്നത്. കോഴിക്കോടോ തൃശൂരോ എന്ന് മണിക്കൂറുകളായി നീണ്ടുനിന്ന ആശങ്കകൾക്കൊടുവിലാണ് കിരീടം കോഴിക്കോട് ഉറപ്പിച്ചത്. 907 നേടിയാണ് കോഴിക്കോട് ഒന്നാമതെത്തിയിരിക്കുന്നത്. കോഴിക്കോടിന് കനത്ത വെല്ലുവിളിയായി നിലകൊണ്ട തൃശൂർ 893 പോയിന്റുമായി 2 സ്ഥാനത്താണ്. ആതിഥേയരായ മലപ്പുറം 876 പോയിന്റുമായി 3 സ്ഥാനത്തുണ്ട്. കഴിഞ്ഞ ദിവസം വരെ 2 സ്ഥാനത്തായിരുന്ന പാലക്കാട് ഇപ്പോൾ 4th 865 പോയിന്റ്.
മറ്റ് ജില്ലകളുടെ പോയിന്റ് നില: കണ്ണൂർ 858, എറണാകുളം 854, കോട്ടയം 813, തിരുവനന്തപുരം 796, ആലപ്പുഴ 791, കൊല്ലം 764, കാസർഗോഡ് 763, വയനാട് 733, പത്തനംതിട്ട 700, ഇടുക്കി 666 എന്നിങ്ങനെയാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 408 പോയിന്റോടെ തൃശൂരാണ് ഒന്നാം സ്ഥാനത്ത്. 402 പോയിന്റുമായി കോഴിക്കോടും 396 പോയിന്റുമായി പാലക്കാടും തൊട്ടു പിന്നിലുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 486 പോയിന്റ് നേടി കോഴിക്കോടാണ് ഒന്നാമത്. തൃശൂരിന് 476 പോയിന്റാണുള്ളത്. ഇതേ വിഭാഗത്തിൽ മലപ്പുറത്തിന് 469 പോയിന്റും എറണാകുളത്തിന് 467 പോയിന്റും കണ്ണൂരിന് 466 പോയിന്റും പാലക്കാടിന് 488 പോയിന്റുമാണുള്ളത്. ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തിന് അടിമപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് ശുപാർശ. സ്ത്രീപീഡനമടക്കം കേസുകളിൽപ്പെട്ടവരെ പിരിച്ചുവിടാൻ പോലീസ് ഉന്നതതല സമിതി ശുപാർശ ചെയ്തു. പോലീസുകാർ ഉൾപ്പെട്ട കേസുകൾ വിലയിരുത്തുന്ന ADGP സമിതിയാണ് ശുപാർശ നൽകിയത്. മദ്യപിച്ച് പ്രശ്നങ്ങളുണ്ടാക്കിയ പോലീസുകാർ നിർബന്ധമായും ലഹരിമുക്ത കേന്ദ്രങ്ങളിൽ ചികിത്സ തേടേണ്ടിവരും. തൃശൂരിൽ ബസ് യാത്രക്കിടെ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനും വനിതാ കമ്മീഷനെ സമീപിച്ച പെൺകുട്ടിയെ അനാശാസ്യത്തിന് പ്രേരിപ്പിച്ചതിനും കേസുകളിൽപ്പെട്ട 2 CIMR അടക്കം ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കടുത്ത നടപടിയുണ്ടാകുക. ഇവരടക്കം 6 പേര് പിരിച്ചുവിടാനാണ് 4 ADGPമാർ ഉൾപ്പെട്ട സമിതിയുടെ ശുപാർശ. മറ്റ് സ്വഭാവദൂഷ്യങ്ങൾ ആരോപിക്കപ്പെട്ട 20 പേരുടെ കേസുകളും സമിതിയുടെ മുന്നിലെത്തി. ഈ വിഷയങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വകുപ്പുതല അന്വേഷണങ്ങൾ പൂർത്തിയായാൽ സമാനമായ വിധത്തിൽ നടപടി സ്വീകരിക്കാനാണ് ശുപാർശ. പോലീസ് ആക്ടിലെ സെക്ഷൻ 86(3) പ്രകാരമാണ് നടപടി. കടുത്ത മദ്യപാനത്തിന് അടിമകളായി വിവിധ പ്രശ്നങ്ങളിൽപ്പെട്ട പോലീസുകാരെ തിരുത്താനാണ് സമിതിയുടെ ശുപാർശ. ഈ പട്ടികയിൽ 30 പേരുടെ വിഷയം സമിതി പരിഗണിച്ചു. അംഗീകൃത ഡി അഡിക്ഷൻ സെന്ററുകളെ സമീപിച്ച് കൌൺസിലിംഗും പിന്നീട് വേണ്ടിവന്ന ചികിത്സയും തേടണം. ലഹരിയുടെ ആസക്തിയിൽ നിന്ന് മുക്തരായെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഇവർക്ക് സർവീസിൽ തുടരാം. ഇന്റലിജൻസ് മേധാവി TP സെൻകുമാർ അധ്യക്ഷനായ സമിതിയിൽ ADGPമാരായ വിൻസൻ എംപോൾ, A ഹേമചന്ദ്രൻ, N ശങ്കർ റെഡ്ഡി എന്നിവരാണ് അംഗങ്ങൾ. കഴിഞ്ഞാഴ്ച ചേർന്ന യോഗത്തിന്റെ ശുപാർശകൾ പോലീസ് മേധാവി വഴി ഉടൻ സർക്കാരിലേക്ക് എത്തും. രാഹുൽഗാന്ധി കോൺഗ്രസ് വൈസ് പ്രസിഡന്റായി നിയമിതനായി. ജയ്പൂരിൽ ചേർന്ന വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ പ്രതിരോധമന്ത്രി AK ആന്റണി വെച്ച പ്രസ്താവന മറ്റു പ്രവർത്തകർ ശക്തമായി ഉന്നയിച്ചതോടെ രാഹുൽ വൈസ് പ്രസിഡന്റാകാൻ സമ്മതിക്കുകയായിരുന്നു. രാഹുൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റാകുമെന്ന് ഇന്നലെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. അതേസമയം രാഹുൽ വർക്കിംഗ് പ്രസിഡന്റാകാൻ തയ്യാറാകില്ലെന്ന അഭ്യൂഹങ്ങളും പരന്നിരുന്നു. ചിന്തൻ ശിബിരത്തിൽ രാഹുൽഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിന് പോകണമെന്ന് നിർദ്ദേശം വന്നിരുന്നു. പാർട്ടി അംഗത്വം തേടി 10 പൂർത്തിയാകും മുമ്പാണ് കോൺഗ്രസിന്റെ നിർണായക പദവിയിലേക്ക് രാഹുൽഗാന്ധി എത്തുന്നത്. കുടുംബ പാരമ്പര്യം നൽകിയ ഇടമുറിയാത്ത അവസരങ്ങളും മാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യവുമാണ് കോൺഗ്രസിന്റെ അമരത്തേക്കുള്ള രാഹുലിന്റെ രാഷ്ട്രീയ വഴി എളുപ്പമാക്കിയത്. പത്തനാപുരത്ത് മാലൂരിനടുത്ത് പടക്കശാലക്ക് തീപിടിച്ച് 3 പേർ മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാലൂർ സ്വദേശി പ്രസന്നന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പടക്കശാല. മരിച്ചതിൽ ഒരാൾ പ്രസന്നന്റെ മകനാണെന്നാണ് സൂചന. 2 മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. പടക്കശാലക്കകത്ത് കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചന. ഇന്ന് രാവിലെ 9:00 അപകടം നടന്നത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. ഗൾഫ് വാർത്തകൾ. ICF ജിസാൻ സെൻട്രൽ കമ്മിറ്റി പാഠശാല സംഘടിപ്പിച്ചു. CK മുഹമ്മദ് മുസ്ലിയർ കൊടിയത്തൂർ അധ്യക്ഷത വഹിച്ചു. നിസാർഘട്ടിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹീം പാപ്പിനിശ്ശേരി, അബ്ദു നാസർ അൻവരി തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ജിസാൻ RSC സെക്ടർ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. നാസിറുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഷെരീഫ് ബുസ്താനാബദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യാസർ അറഫാത്ത് വിഷയാവതരണം നടത്തി. UAE പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്ന മലയാളികൾക്ക് സൌജന്യ വിമാന ടിക്കറ്റ് അടക്കമുള്ള സഹായങ്ങൾ നൽകുന്നതിന് കേരള സർക്കാർ പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപയുടെ ഫണ്ട് സ്വന്തം നിലക്ക് കൈകാര്യം ചെയ്യണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി E അഹമ്മദ്. ഫണ്ട് പ്രയോജനപ്പെടുത്തി മലയാളികൾക്ക് സൌജന്യ വിമാന ടിക്കറ്റ് വിതരണം ചെയ്യുന്ന ചുമതല നയതന്ത്ര കാര്യാലയങ്ങളെ ഏൽപ്പിക്കാനാകില്ല. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ആളുകൾക്ക് വേണ്ടി മാത്രം അവർക്ക് പ്രവർത്തിക്കാനാകില്ല. എല്ലാ സംസ്ഥാനക്കാരെയും ഇന്ത്യൻ സർക്കാരിന് ഒരുപോലെ കാണാൻ കഴിയൂ. കേരള സർക്കാരിന് ആവശ്യമാണെങ്കിൽ ട്രാവൽ ഏജൻസികളുടെ സഹകരണത്തോടെ ഫണ്ട് വിനിയോഗിക്കാം. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചപ്പോഴും ഇത്തരമൊരു സൌകര്യം കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്തിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 ദിവസത്തെ സന്ദർശനത്തിന് UAE E അഹമ്മദ് അബുദാബിയിൽ വിവിധ ഇന്ത്യൻ പ്രവാസി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും.
നിഷത്തോട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിഷത്തോട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹം അതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹം അതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യം ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യം ചെന്നിടുവാൻ നിഷത്തൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. തലശ്ശേരി നഗരത്തെ പാൽക്കടലാക്കി SSF സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് സമാപനം കുറിച്ച് 10,000 ITM അംഗങ്ങളുടെ റാലി. തലശ്ശേരി സ്റ്റേഡിയം പരിസരത്തു നിന്നാരംഭിച്ച റാലിക്ക് സംസ്ഥാന ഭാരവാഹികൾ നേതൃത്വം നൽകി. മലബാർ ജില്ലകളിലെ പരിശീലനം ശ്രദ്ധിച്ച പതാകവാഹകരായ ITM അംഗങ്ങൾ യൂണിഫോം ധരിച്ചാണ് റാലിയിൽ പങ്കെടുത്തത്. റാലിയുടെ സമാപനവും പൊതുസമ്മേളനവും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്നു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് തുറാബ് തങ്ങൾ സഖാഫി, N. അലി അബ്ദുള്ള, അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി, അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, K. അബ്ദുൽ കലാം ആവൂർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനം സമസ്ത കേരള ജമിയത്തുലമ സെക്രട്ടറി ചിത്താരി KP ഹംസ മുസ്ലിയാരാണ് ഓഹാലിദ് നഗറിൽ ഉദ്ഘാടനം ചെയ്തത്. വിജ്ഞാന സമ്പാദനത്തിലൂടെ മാത്രമേ പൊതുസമൂഹത്തെ സമുദ്ധരിക്കാനും സമൂഹത്തിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധ്യമാകുകയുള്ളൂവെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അറിവിലൂടെ അവബോധം ശ്രദ്ധിച്ചവർക്ക് മാത്രമേ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവാചക സന്ദേശ ക്യാമ്പയിനായ എലൈവ് ഇന്ത്യയിലേക്കെത്തുന്നു. അബുദാബി ആസ്ഥാനമായുള്ള ത്വാബ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള എലൈവിന് ഇന്ത്യയിൽ ആതിഥ്യമരുളുന്നത് മലപ്പുറം മഅ്ദീൻ അക്കാദമിയാണ്. ഈ വരുന്ന ഫെബ്രുവരി മുതൽ 2014 ഫെബ്രുവരി വരെ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 22 മലപ്പുറത്ത് നടക്കുന്ന ലൈറ്റ് ഓഫ് മദീനയാണ് ആദ്യ വേദി. മൌലാന മുഹമ്മദ് നൂറുൽ ഹസൻ ഓസ്ട്രേലിയ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഔദ്യോഗിക പ്രഖ്യാപനം ഏപ്രിലിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടക്കും. Alive in our hearts, hayyum fi qulubina എന്ന പേരിൽ കാനഡ, ബ്രിട്ടൻ, അമേരിക്ക, UAE, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സംഘടിപ്പിച്ചു വരുന്ന തുടർ പ്രചാരണ പദ്ധതിക്ക് ആദ്യമായാണ് ഇന്ത്യ ആതിഥ്യമരുളുന്നത്. മുഹമ്മദ് നബിയുടെ സ്നേഹ സന്ദേശങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന വ്യത്യസ്ത പരിപാടികളാണ് നടക്കുകയെന്ന് മുഖ്യ സംഘാടകനും മഅ്ദീൻ ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുർദ ആസ്വാദനം, ഹുബ്ബു റസൂൽ പ്രഭാഷണങ്ങൾ, നേത്ത ഷെരീഫ് തുടങ്ങിയ വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ മഅ്ദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയും ത്വാബ ഫൌണ്ടേഷൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നൂറുദ്ദീൻ ഫൌർസിയും പരിപാടിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഫൌണ്ടേഷൻ ജനറൽ ഡയറക്ടർ ഹബീബ് അലി ജിഫ്രി, കൾച്ചറൽ ഓഫീസർ മുഹമ്മദ് സമീർ സഗലു, റസിഡന്റ് റിസർച്ചർ ഷെയ്ഖ് മൂസ ഫർബാൻ മലേഷ്യ, ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ബഷീർ സലഹി, മഅ്ദീൻ അക്കാദമി ഡയറക്ടർ ജനറൽ ഡോക്ടർ KKN കുറുപ്പ്, ഇന്ത്യൻ കൾച്ചറൽ ഫൌണ്ടേഷൻ UAE നാഷണൽ അധ്യക്ഷൻ മുസ്തഫ ദാരിമി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു.
അഖിലേന്ത്യ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഈ വർഷത്തെ ഹുബ്റസുൽ വാർഷിക പ്രഭാഷണം ഈ മാസം 30 കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട്ട് നടക്കും. നിർമ്മാണം പൂർത്തിയായ ചെമ്മനാട് സുന്നി സെന്റർ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നിർവഹിക്കും. വൈകിട്ട് 5 തുടങ്ങുന്ന പരിപാടിയിൽ പണ്ഡിതരും സയ്യിദുമാരും രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും സംബന്ധിക്കും. പരിപാടിയുടെ വിജയത്തിന് 313 അംഗ സ്വാഗത സംഘത്തിന് രൂപം നൽകി. രക്ഷാധികാരികളായി നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഹാരി പൊസോട്ട്, സയ്യിദ് ഫളൽ കോയമത്തങ്ങൾ കൂറ, എം ആലിക്കുഞ്ഞി മുസ്ലിയാർ ഷിറിയ, സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞിത്തങ്ങൾ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. SSF ഇസ്സത്താബാദ് യൂണിറ്റ് സംഘടിപ്പിച്ച മതപ്രഭാഷണ പരമ്പരയുടെ സമാപനവും ദിക്റുദ്വാ സമ്മേളനവും ഇന്ന് വൈകിട്ട് 7 നരിക്കുനി വെള്ളാരംകണ്ടി PP ഉസ്താദ് നഗരിയിൽ നടക്കും. CM അബൂബക്കർ സഖാഫി സംഗമം ഉദ്ഘാടനം ചെയ്യും. TA മുഹമ്മദ് ഹസനി അധ്യക്ഷത വഹിക്കും. ശുക്കൂർ സഖാഫി വണ്ണക്കോട് മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് അബ്ദുസബൂർ ബാഹസൻ അവേലം ദിക്റുദ്വാ സമ്മേളനത്തിന് നേതൃത്വം നൽകും. UK അബ്ദുൽ മജീദ് മുസ്ലിയാർ, ഇബ്രാഹിം സഖാഫി പാലങ്ങാട്, KK ഫൈസൽ മുസ്ലിയാർ, അബ്ദുൽ ഹബീബ് അസ്ഹരി തുടങ്ങിയവർ സംബന്ധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മതപ്രഭാഷണ വേദിയിൽ ഇബ്രാഹിം സഖാഫി താത്തൂർ, അൻവർ സ്വാദിഖ് സഖാഫി കാന്തപുരം തുടങ്ങിയവർ പ്രസംഗിച്ചു. മസ്ജിദുൽ ഫാറൂഖ് കമ്മിറ്റിയും യൂണിറ്റ് SSFും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നബിദിനാഘോഷം റാഹയ തൊയ്ബ നാളെ ഫാറൂഖ് കോളേജിൽ ആരംഭിക്കും. 4 പരിപാടി. നാളെ വൈകിട്ട് അമീർ അലി ചാപ്പനങ്ങാടിയും സംഘവും അവതരിപ്പിക്കുന്ന ബുർദ ആസ്വാദനവും നേതാ ഷെരീഫും നടക്കും. 22 മധുഹുറസുൽ പ്രഭാഷണം ഇബ്രാഹിം സഖാഫി വയനാട് നിർവഹിക്കും. 23 നടക്കുന്ന ആദർശ സമ്മേളനത്തിൽ സദീഖ് സഖാഫി അരിയൂർ LCD ക്ലിപ്പിംഗ് സഹിതം പ്രഭാഷണം നടത്തും. സമാപന ദിവസമായ 24 കുട്ടികളുടെ കലാവിരുന്നും ദഫ് പ്രദർശനവും നടക്കും. ഇതിനോടനുബന്ധിച്ച് ഘോഷയാത്രയും അന്നദാനവും ഉണ്ടായിരിക്കും. മുക്കം സർക്കാർ പറമ്പ് കുവ്വത്തുൽ ഇസ്ലാം സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മീലാദുന്നബി പരിപാടി ഇന്ന് ആരംഭിക്കും. ഇന്ന് സലാത്തു നാരിയത്തിന് മാവൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാരും നാളെ മധുഹുർ റസൂൽ പ്രഭാഷണത്തിന് ഹാഫിൽ മസ്ഊദ് സഖാഫിയും നേതൃത്വം നൽകും. 22 യുവജനങ്ങളുടെ കലാപരിപാടികളും 23 മദ്രസാ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടക്കും. 24 ഘോഷയാത്രയോടെ പരിപാടികൾ സമാപിക്കും. SSF നരിക്കുനി സെക്ടറിനു കീഴിൽ ഇഷ്ക് 2013 മീലാദ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. 1 സലാത്ത് സമർപ്പണം, നബിസ്നേഹ പ്രഭാഷണം, ക്വിസ് മത്സരം, കലാറാലി, പ്രാർത്ഥനാ സമ്മേളനം തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. സുന്നി ആദർശ വിശദീകരണ സമ്മേളനം ഇന്ന് ചെറുവാടിയിൽ നടക്കും. വൈകിട്ട് 7 ആരംഭിക്കുന്ന പരിപാടിയിൽ അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് മുഖ്യ പ്രഭാഷണം നടത്തും. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് കേരളം, കർണാടക സംസ്ഥാനങ്ങളിലായി 13 മദ്രസകൾക്ക് കൂടി അംഗീകാരം നൽകി. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഹാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലി ബാഫക്കെ തങ്ങൾ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, VPM ഫൈസി വില്യാപ്പള്ളി തുടങ്ങി നിരവധി പ്രമുഖർ യോഗത്തിൽ സംബന്ധിച്ചു. February 1-2 മലപ്പുറം അദിൻ ക്യാമ്പസിൽ നടക്കുന്ന മൊല്ലിം മഹർജാൻ സംസ്ഥാന മത്സരത്തിന് സംഘാടക സമിതിയായി. അബ്ദുഹാജി വേങ്ങര ചെയർമാൻ, ഇബ്രാഹിം സഖാഫി മെമ്മോറി ജനറൽ കൺവീനർ, കുഞ്ഞീദ് മുസ്ലിയാർ ട്രഷറായും തിരഞ്ഞെടുക്കപ്പെട്ടു. മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന വിവിധ സുന്നി സംഘടനാ പ്രതിനിധികളുടെ കൺവെൻഷൻ അബു ഹനീഫൽ ഫൈസിയുടെ അധ്യക്ഷതയിൽ VPM ഫൈസി വില്യാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരുടെയും മദ്രസാ ദിനം മേഖലാ സമ്മേളനം ജില്ലാ കോർഡിനേറ്റർമാരുടെയും സംയുക്ത യോഗം ഈ മാസം 22 ചൊവ്വാഴ്ച 11 കോഴിക്കോട് സമസ്ത സെന്ററിൽ ചേരും. ബന്ധപ്പെട്ടവർ കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ അറിയിച്ചു. പൊന്നാനി TB ആശുപത്രിക്ക് സമീപം മുനിസിപ്പൽ സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ ഹുബ്റസുൽ സമ്മേളനം സംഘടിപ്പിച്ചു. K മുഹമ്മദ് കാസിം ഖോയ ഉദ്ഘാടനം ചെയ്തു. ഉസ്മാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. SSF 40 വാർഷികത്തിന്റെ ഭാഗമായി ഇരുമ്പുചോലയിൽ നാളെ വൈകുന്നേരം സുന്നി സമ്മേളനവും ബുർദ ആസ്വാദനവും നടക്കും. SYS സംസ്ഥാന സെക്രട്ടറി N. അലി അബ്ദുള്ള, ഷറഫുദ്ദീൻ കുറ്റിപ്പുറം പ്രസംഗിക്കും. ബുർദ മജ്ലിസിന് അഹമ്മദ് നബീൽ ബാംഗ്ലൂർ, ഷുക്കൂർ ഇർഫാനി ചെമ്പരിക്ക നേതൃത്വം നൽകും. കൊടിഞ്ഞി അൽ അമീൻ നഗർ SYS SSF സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം നാളെ വൈകുന്നേരം 6:30 നടക്കും. VT ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്യും. സിദ്ദീഖ് സഖാഫി അരിയൂർ പ്രഭാഷണം നടത്തും. ഓൾ ഇന്ത്യ ഇമാംസ് കൌൺസിൽ നടത്തുന്ന പ്രിയപ്പെട്ട നബി ക്യാമ്പയിന്റെ ഭാഗമായി കുന്നുമ്പുറം ഏരിയ സംഘടിപ്പിക്കുന്ന പൊതുയോഗം ഇന്ന് നടക്കും. വൈകിട്ട് 7 അച്ചനമ്പലത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ അബ്ദുൽ ജലീൽ സഖാഫി, A. ഫൈസൽ മുസ്ലിയാർ, മുസ്തഫ ആസാദ് നദ്വി പങ്കെടുക്കും.
മാത്തൂർ സ്വലാത്ത് വാർഷികം ആരംഭിച്ചു. മാത്തൂർ യു പി വാപ്പുട്ടി മുസ്ലിയാർ നഗറിൽ നടക്കുന്ന മതപ്രഭാഷണം ഹാഫിൽ അഹമ്മദ് കബീർ ബാക്കവി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന സ്വലാത്ത് ദുആ സമ്മേളനം യു പി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, സ്വാലിഹ് മുസ്ലിയാർ കക്കിടിപ്പുറം, ചെമ്പുലങ്ങാട് മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. എടരിക്കോട് ടൌൺ സുന്നി മസ്ജിദിൽ ഇന്ന് ബുർദ് ആസ്വാദന സദസ് സംഘടിപ്പിക്കുന്നു. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന പരിപാടിക്ക് അബ്ദുൽ ഖാദർ കിണാശേരി നേതൃത്വം നൽകും. ഇസ്മായിൽ മിസ്ബാഹി ചെറുമോത്ത് മുഖ്യ പ്രഭാഷണം നടത്തും. ചങ്കുവട്ടി ടൌൺ സുന്നി മസ്ജിദ് സ്വലാത്ത് ഹൽക്ക ഇന്ന് നടക്കും. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന പരിപാടിക്ക് സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചരക്കാപ്പറമ്പ് നേതൃത്വം നൽകും. ഇബ്രാഹിം ബാക്കവി മേൽമുറി പ്രസംഗിക്കും. കുരിയാട് തേനുമുസ്ലിയാരുപ്പാപ്പ മസ്ജിദിൽ ബുർദ മജ്ലിസ് സംഘടിപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന മജ്ലിസിന് കെ എം ബാബ മുസ്ലിയാർ നേതൃത്വം നൽകും. ബുർദ മജ്ലിസിന് മൊലുഹിർ സുന്ന ബുർദ സംഘവും നേതൃത്വം നൽകും. സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി പ്രാർത്ഥനയും ഖാലിദ് സഖാഫി താനൂർ ഉത്ബോധനവും നടത്തും. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കെ എം ഐ സി മീലാദ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. മീലാദ് കോൺഫറൻസ്, മീലാദ് ഫസ്റ്റ്, പ്രവാചക സവിധത്തിലേക്ക് സ്വലാത്ത് സമർപ്പണം, മൌലിദ്, ബുർദ സദസ്സുകൾ, പ്രഭാഷണങ്ങൾ എന്നിവ നടത്താൻ കെ എം ഐ സി പ്രവർത്തക സമിതി തീരുമാനിച്ചു. മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന ഓൺലൈൻ മീലാദ് ഫസ്റ്റ് ഫെബ്രുവരി 1 വെള്ളിയാഴ്ച നടക്കും. ഇന്ത്യൻ സമയം 5:30, UAE സമയം 4 മണിക്കും ആരംഭിക്കുന്ന മത്സരങ്ങളിൽ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നായി 100-ൽപരം മത്സരാർത്ഥികൾ മാറ്റുരക്കും. 10 വയസ്സുവരെ ജൂനിയർ, 10 മുതൽ 15 വയസ്സുവരെ സീനിയർ എന്നീ വിഭാഗങ്ങൾക്ക് ഖിറാഅത്ത്, മദ്ഹ് ഗാനം, മലയാള പ്രസംഗ മത്സരം എന്നീ ഇനങ്ങളിൽ പങ്കെടുക്കാം. 16 വയസ്സ് മുതൽ ജനറൽ വിഭാഗത്തിൽ ബുർദ പാരായണം, മദ്ഹ് ഗാനം എന്നീ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാം. ഈ മാസം 27-നകം മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ രജിസ്ട്രേഷനുകൾ പൂർത്തിയാകും. ബെയ്ലക്സ് മെസഞ്ചറിൽ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം വഴി മാത്രമാണ് രജിസ്ട്രേഷന് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അഡ്മിൻ കെ എം ബാവ മുസ്ലിയാർ, അഡ്മിൻ അബു ഫാരിസ് എന്നീ ബെയ്ലക്സ് ഐഡികളിൽ ഈ മാസം 27-ന് മുമ്പായി പങ്കെടുക്കുന്ന ഇനങ്ങൾ, പേര്, വയസ്സ്, കോൺടാക്ട് നമ്പർ എന്നിവ നൽകിയിരിക്കണം. മത്സര ഇനങ്ങളിൽ വിജയിക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളുണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കെ എം ഐ സി മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി പ്രവാചക സവിധത്തിലേക്ക് കെ എം ഐ സി കോടിക്കണക്കിന് സ്വലാത്തുകൾ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് സ്വലാത്ത് സമർപ്പണത്തിൽ പങ്കാളികളാവുന്നത്. റബിയുൽ അവ്വൽ പ്രമാണിച്ച് സൈബർ ലോകത്ത് കോടിക്കണക്കിന് സ്വലാത്തുകളാണ് പ്രവാചക സവിധത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്നത്. ഇന്റർനെറ്റ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വലാത്ത് സമർപ്പണത്തിൽ പങ്കാളികളാവാം. പ്രവാചകരുടെയും കുടുംബത്തിന്റെയും പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകളുടെ എണ്ണം റേഡിയോ ശ്രോതാക്കൾ KMIC 786 എന്ന നിംബസ് ഐഡിയിലേക്കും ക്ലാസ് റൂം പ്രേക്ഷകർ KMIC സ്വലാത്ത് എന്ന ബെയ്ലക്സ് ഐഡിയിലേക്കും അറിയിക്കണം. റബീഉൽ അവ്വൽ 28-ന് മദീനത്തുൽ മുനവറയിൽ പ്രവാചക സവിധത്തിൽ വെച്ച് സ്വലാത്ത് സമാപന ദുആ സമ്മേളനം സംഘടിപ്പിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലശ്ശേരി നഗരത്തെ പാൽക്കടലാക്കി 10,000 ഐ ടി എം അംഗങ്ങൾ പങ്കെടുത്ത SSF സംസ്ഥാന റാലി. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് കേരളം, കർണാടക സംസ്ഥാനങ്ങളിൽ 13 മദ്രസകൾക്ക് കൂടി അംഗീകാരം. എലൈവ് അന്താരാഷ്ട്ര നബി ക്യാമ്പയിൻ ആദ്യമായി ഇന്ത്യയിലേക്ക്. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി KMIC മീലാദ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. മീലാദ് ക്യാമ്പയിൻ റബീഉൽ അവ്വൽ 28 വരെ. ഡീസൽ വില വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ ബസ് ചാർജ് കൂട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ്. 100-ഓളം KSRTC ബസ്സുകൾ പിൻവലിക്കും. മണിപ്പാൽ ആശുപത്രിയിൽ കഴിയുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മാദിനിയുടെ ആരോഗ്യനില തൃപ്തികരം, നാളെ സൌഖ്യ ആശുപത്രിയിലേക്ക് മാറ്റും. 53-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മലപ്പുറത്ത് സമാപനം. 7-ാം തവണയും കോഴിക്കോട് കലാകിരീടത്തിൽ മുത്തമിട്ടു. സ്വഭാവ ദൂഷ്യക്കാരായ പോലീസുകാരുടെ തൊപ്പിതെറിച്ചു. സ്ത്രീപീഡനമടക്കം കേസുകളിൽപ്പെട്ടവരെ പിരിച്ചുവിടാൻ പോലീസ് ഉന്നതതല സമിതി ശുപാർശ. രാഹുൽഗാന്ധി കോൺഗ്രസ് വൈസ് പ്രസിഡന്റായി നിയമിതനായി. തീരുമാനം ജയ്പൂരിൽ ചേർന്ന വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnionlineclass.com www.sunnionlinenews.com.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.